പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കൈത്താക്കാലത്തിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ച കടന്നു വരികയാണ്. ഇക്കഴിഞ്ഞ ദിനം ദൈവമാതാവിൻ്റെ സ്വർഗ ആരോപണ തിരുനാൾ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം, ഇവയെല്ലാം നാം പതിവിന് വിപരീതമായി ആധ്യാത്മികമായ തലത്തിൽ പരിമിതിയിൽ ആചരിക്കുകയുണ്ടായി. എങ്കിലൊരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ ആഗസ്റ്റ് 15 മംഗളങ്ങൾ ആശംസിക്കുകയാണ്. നമ്മുടെ രാജ്യം 1947 സ്വതന്ത്രമായതിനെ തുടർന്നുള്ള ദശാബ്ദങ്ങൾ, അതേസമയം കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വതന്ത്രമായ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഭരണങ്ങൾ കൈമാറി ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിച്ച് ഇവിടം വരെ എത്തി എന്നത് അനുഗ്രഹപ്രദമായ കാര്യമാണ്. അത് നിലനിൽക്കാനും രാജ്യത്തെ മതേതര മൂല്യങ്ങളിൽ നിലനിന്ന് പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഒരുമയും വളർന്നു വരുവാനും ഈ ദിനത്തിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ഭരണാധികാരികൾക്ക് നേർവഴി കാണിക്കാനുള്ള ശരിയായ വിവേകവും ജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അടിസ്ഥാനപരമായി ധൈര്യം അവലംബിക്കേണ്ടത് സിയോനിൽ ദൈവം സ്ഥാപിച്ച ശിലയിൽ നിന്നാണ്. അഭയശില, ഏബൻ ഏസർ. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശരിയായ സ്വഭാവം കർത്താവ് പ്രകടമാക്കി. ഓരോ സമൂഹവും നിലനിൽക്കണമെങ്കിൽ, സമുദായം നിലനിൽക്കണമെങ്കിൽ, മതം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറപ്പെടുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തിരുനാളുകളും ഉത്സവങ്ങളും കൂടിയേ തീരൂ എന്ന സത്യമാണ് ആദ്യത്തെ വചനഭാഗത്ത് നമുക്ക് ലഭിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനമൊക്കെ പരിഷ്കാരണത്തിന് വിധേയമാണെങ്കിൽ തന്നെയും അവയില്ലാത്ത ഒരു സാഹചര്യം സമൂഹം ശിഥിലീകൃതമാകാൻ ഇടയാകും എന്ന കാര്യം നാം മനസ്സിലാക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ അജപാലന രംഗത്ത് അനുഭവപ്പെട്ട എല്ലാ പ്രതിസന്ധികളെയും ആത്മധൈര്യത്തോടെ എങ്ങനെ തരണം ചെയ്തു എന്ന് കാണിക്കുന്ന കൊരിന്ത്യർക്കെതിരെ 2 ഭാഗവും ഇന്ന് നമുക്ക് ധ്യാന വിഷയമാണ്. നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. കൂടാരത്തിരുന്നാളാണ് വിഷയം. ദൈവം ജനത്തിൻ്റെ രൂപീകരണത്തിന് തുടർന്ന് അവർക്ക് തിരുനാളുകളും അനുഷ്ഠാനങ്ങളും നിർദ്ദേശിച്ചു കൊടുത്തു. സാബത്താചരണം വേണം, അനുദിന ബലിയർപ്പണം വേണം, അതോട് ചേർന്ന് പ്രധാനപ്പെട്ട തിരുനാളുകൾ പെസഹ തിരുനാള്, പന്തക്കുസ്ത തിരുനാള്, പാപപരിഹാര ദിനം. എന്നാൽ ഇവയെക്കാളൊക്കെ ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ കൂടാരത്തിരുനാൾ ആചരിക്കണം. കൂടാരത്തിരുനാളിന് കർത്താവിൻ്റെ തിരുനാളെന്ന് പറയും, സംഭരണി തിരുനാളെന്ന് പറയും. പല പേരുകളിൽ ഈ തിരുനാൾ അറിയപ്പെട്ടിട്ടുണ്ട്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം കൂടാരങ്ങളിൽ വസിച്ച് കൂടാരത്തിരുന്നാൾ ആചരിക്കണം. 7-ാം മാസത്തിൻ്റെ 15-ാം ദിവസം തൊട്ട് 8 ദിവസത്തേക്ക്, ആദ്യത്തെ ദിവസം സാബത്തായിരിക്കണം, 8-ാം ദിവസം സാബത്തായിരിക്കണം,
ആദ്യത്തെ ദിവസം തന്നെ ഒരു വിശുദ്ധ സമ്മേളനം കൂടണം, എട്ടാം ദിവസം മഹാസമ്മേളനം കൂടണം, അതിനിടയിൽ ഏഴ് ദിവസം കൂടാരങ്ങളിൽ താമസിച്ചുകൊണ്ട് ആചരിക്കണം. ഒരു കാർഷിക ഉത്സവം കൂടിയായിരുന്നതാണ് ഇസ്രായേൽ. അത് രക്ഷാകര രഹസ്യവുമായിട്ട് ബന്ധപ്പെടുത്തി പൂർവികര് ചെങ്കടൽ കടന്നു വന്നപ്പോൾ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ താമസിച്ചതിനെ ഓർമ്മിപ്പിച്ച് അത് സന്തതി പരമ്പരകളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി കൂടാരത്തിരുന്നൾ ആചരിക്കണം എന്ന കൽപ്പനയുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം കൂടാരങ്ങളിൽ താമസിച്ച് ആ ഏഴ് ദിവസത്തേക്ക് ആഹ്ലാദപരിതരായി സന്തോഷത്തോടും ആഹ്ലാദത്തോടും വ്യാപരിക്കണമെന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സാബത്ത് ആചരണം നമുക്കറിയാം, മനുഷ്യൻ്റെ ആത്മീയ കാര്യം മാത്രമല്ല അവന് ശാരീരികമായി വിശ്രമം കൂടി നൽകുന്നതാണ് സാബത്ത് എന്ന് പറയുന്നത്. യഹൂദ ജനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ജനമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. ബാബിലോണിയൻ അടിമത്തെ തുടർന്നുണ്ടാകുന്ന ആ ചിതറിക്കൽ യഹൂദരെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചു. ദൈവപരിപാലനയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം പെട്ടെന്ന് എല്ലാ കോണുകളിലും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്താനിടയായത്. എന്നാൽ ഇങ്ങനെ ചിതറിക്കപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം യഹൂദ ജനം അവർക്ക് ദൈവം നൽകിയ അനുഷ്ഠാനങ്ങൾ അവരെ പവിത്രമായി കാത്തുസൂക്ഷിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ട് പ്രധാനപ്പെട്ട അനുഷ്ഠാനം, ഒന്ന് സാബത്ത്, മറ്റൊന്ന് പരിച്ഛേദനം. 1947 ഇസ്രായേലിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ടായപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള യഹൂദ ജനത്തെ ഇസ്രായേലിലേക്ക് അവർ ക്ഷണിച്ചു. വരുന്ന ഓരോ കുടുംബത്തിനും ഭവനം, ഓരോ കുടുംബത്തിനും ജോലി. പക്ഷെ ഒരു വ്യവസ്ഥ, പരിച്ഛേദിതരായിരിക്കണം. ചില രാജ്യങ്ങളിൽ വന്നവരെ പരിച്ഛേദിതരാണോ എന്ന സംശയമുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും പരിച്ഛേദനത്തിന് വിധേയമാക്കിയ സംഭവങ്ങളൊന്നുണ്ടായി. ചുരുക്കത്തിൽ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെ കൂടാരത്തിരുന്നാളിൽ പ്രധാനപ്പെട്ട കാര്യം ബലിയർപ്പണം, ബലിപീഠം, ബലിപീഠത്തിന്മേലുള്ള ജലശുശ്രൂഷ, ദീപശുശ്രൂഷ, പ്രഭാതവന്ദനം തുടങ്ങിയവയായിരുന്നു. ബലിപീഠത്തിന്മേൽ അനുദിന ബലിയർപ്പണം, പല തരത്തിലുള്ള ബലികൾ, ധാന്യബലി, പാപപരിഹാര ബലി, ദഹനബലി, സമ്പൂർണ ബലി, ഇങ്ങനെ പല തരത്തിലുള്ള ബലികൾ കാഴ്ചയായിട്ട് ദൈവത്തിന് അർപ്പിച്ചിരുന്നു. ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സഭയിലും സഭയുടെ ജീവിതത്തിൻ്റെ മൗലികമായ കാര്യം ബലി അർപ്പണമാണ്. ബലിയർപ്പണത്തിൽ ബലിപീഠത്തിന് പ്രാധാന്യമുണ്ട്. ബലിപീഠം സഭയിൽ കർത്താവിൻ്റെ കല്ലറ, കർത്താവിൻ്റെ ബലിയർപ്പണ വേദി, ക്രിസ്തുവിൻ്റെ മഹാത്രോണോസ്. ബലിപീഠത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വിവരിച്ചാലും മതിയാവുകയില്ല. ഒപ്പം തന്നെ കൂട്ടായ്മയെ ബലിയർപ്പിക്കുക. നിങ്ങൾ മഹാസമ്മേളനം കൂടണം, വിശുദ്ധ സമ്മേളനം കൂടണം, കൂട്ടായ്മയിൽ ബലിയർപ്പിക്കണം. പങ്കുവയ്ക്കൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭവനങ്ങളിൽ ഇരുന്ന് സ്ക്രീനിൽ കാണുന്ന വിശുദ്ധ ബലിയെ പങ്കെടുക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, അവിടെ യഥാർത്ഥത്തിലുള്ള ബലിയർപ്പണം നടക്കുന്നില്ല. ഒരു മുട്ടുശാന്തി, മനസ്സിനൊരു തൃപ്തി എന്നതിനപ്പുറത്തേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സാപത്താചരിക്കുന്ന ഒരു ബലിയർപ്പണം ഉണ്ടാകുന്നില്ല എന്ന കാര്യം നാം അറിയണം. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ആ ബലി ഒരു മനഃശാന്തിക്ക് വേണ്ടി പങ്കെടുത്താൽ തന്നെയും ഞായറാഴ്ച അർപ്പണത്തിന് സാധിച്ചില്ല എങ്കിൽ ഇടദിവസങ്ങളിലെങ്കിലും ഞായറാഴ്ചയെ പ്രതി ഒരു സമ്പൂർണ്ണ ബലിയിൽ കൂട്ടായ്മയിൽ ചേർന്ന് വചനങ്ങൾ നേരിട്ട് കേട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച്
ബലി അർപ്പിക്കണം എന്ന കാര്യം വിശ്വാസികൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. താൽക്കാലികമായി മനഃശാന്തിക്ക് വേണ്ടി പിതാക്കന്മാർ ഒരു പക്ഷേ സ്ക്രീനിൽ കാണുന്ന ബലി പങ്കുകൊടുത്തു പങ്കുകൊള്ളാം എന്ന് പറഞ്ഞാൽ തന്നെയും യഥാർത്ഥത്തിൽ അത് അസാധുവാണ്. അപ്പം അതിന് അതിനുള്ള പ്രാധാന്യമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ബലി അതിൻ്റെ സമ്പൂർണതയിൽ എല്ലാവരും പങ്കുചേർന്ന് അർപ്പിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാര തിരുനാളിൻ്റെ ശുശ്രൂഷകൾ മൂന്നെണ്ണമായിരുന്നു. ഒന്ന്, പുരോഹിതന്മാര് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രദക്ഷിണമായി ശിലോഹ കുളത്തിലേക്ക് ചൊല്ലും. അവിടെ നിന്ന് വെള്ളിപ്പാത്രത്തിൽ ജലമെടുത്തുകൊണ്ട് തിരിച്ച പ്രദക്ഷിണം അൽത്താരയിലേക്ക്, ബലിപീഠത്തിലേക്ക്. ഈന്തപ്പന കൊണ്ട്, ഈന്തപ്പന ഓലകൊണ്ടും പച്ചിലകൾ കൊണ്ടും കൂട്ടിച്ചേർത്ത ലാലൂപ്പ് എന്ന് പറയുന്ന ഒരു കറ്റ അതുണ്ടാക്കിക്കൊണ്ട് ജനം അതുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹോസിയാന എന്ന് പറഞ്ഞ് അവരെ അനുഗമിക്കും. ഹോസിയാന എന്ന് പറഞ്ഞാൽ കർത്താവെ രക്ഷിക്കണമെന്ന്. അതിൽ നിന്നാണ് ഓശാന എന്നതുണ്ടായത്. ഓശാനയുടെ ചടങ്ങുകൾക്ക് രൂപം കൊള്ളുന്നത് ഈ ശുശ്രൂഷയിൽ നിന്നാണ്. അങ്ങനെ ആ ബലിപീഠത്തിൽ എത്തുന്ന പുരോഹിതൻ ഒരു പ്രാവശ്യം വലയം വെച്ചിട്ട് മുകളിലേക്ക് കയറി വീഞ്ഞ് കലർത്തിയ ജലം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കും. ഭാവിയിൽ കർത്താവിൻ്റെ തിരുവിലാപിൽ നിന്ന് ജലവും രക്തം ഒഴുകി എന്ന് പറയുമ്പോൾ അതിവിടെ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എട്ടാം ദിവസം പ്രധാന പുരോഹിതനാണ്. എട്ടാം ദിവസം പ്രധാന പുരോഹിതൻ പൊൻകലത്തിലാണ് വെള്ളമെടുക്കുക. ഇതുപോലെ തന്നെ പ്രദക്ഷിണമായിട്ട് വന്ന് ഏഴ് പ്രാവശ്യം ബലിപീഠത്തിന് ചുറ്റും വലയം ചെയ്യുകയും ഇതേ പ്രവൃത്തി തുടരുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ ജല ശുശ്രൂഷ എന്ന് പറയും. പഴയ നിയമകാലത്ത് പാറ പൊട്ടിച്ച് ദൈവം ജലം നൽകിയതിൻ്റെ അനുസ്മരണം കൂടി അതിലുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ് ജലം. പിന്നീടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ദീപശുശ്രൂഷയാണ്. ഏഴ് രാത്രികളിൽ ദീപം, മെനോറ എന്ന് പറയുന്ന ദീപം, ഏഴ് തണ്ടുള്ള വിളക്ക്, അതിൽ നാലെണ്ണം തിരികത്തിച്ച്, അത് പുരോഹിത വസ്ത്രത്തിൻ്റെ പഴകിയ വസ്ത്രത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത തിരി, അത് കത്തിച്ചുകൊണ്ട് അതിന് ചുറ്റും പുരോഹിത വൃന്ദം നൃത്തം ചെയ്യുമ്പോൾ ജനം അതിൻ്റെ കൂടെ കൂടും. അതേ തുടർന്ന് പതിനഞ്ച് പടികൾ ചവിട്ടിക്കയറുമ്പോൾ ഓരോ പടിക്കും സങ്കീർത്തനങ്ങൾ ആരംഭിക്കും. 120 to 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ അവിടെ ആരംഭിക്കും. ജനം അക്കൂടെ ആലപിച്ചുകൊണ്ട് പങ്കുചേരുകയും ജനം നൃത്തം ചെയ്യുകയും ചെയ്യും. പ്രകാശമാണ് അവരുടെ വിഷയം. ആദ്യത്തതിൽ ജലമായിരുന്നുവെങ്കിൽ രണ്ടാമത്തത് പ്രകാശമാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞത് ഓർക്കുക. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് വന്ന് കുടിക്കുവിൻ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ജലം പുറപ്പെടും എന്ന് പറഞ്ഞത് ഓർക്കുവിൻ. മൂന്നാമത്തെ ശുശ്രൂഷയാണ് പ്രഭാതവന്ദനം. പ്രഭാതത്തിൽ 5 മണിക്ക് പുരോഹിതന്മാര് ജനത്തോടൊപ്പം കിഴക്കേ പടിവാതിക്കൽ, നഗരത്തിന്റെ കിഴക്കേ പടിവാതിക്കലെത്തി അഭിവാദനം ചെയ്യും. എന്നൊരു ജനത്തോട് പറയും, പണ്ട് പൂർവികര് സൂര്യനെ നോക്കി ആരാധിച്ചിരുന്നുവെങ്കിൽ നമ്മൾ കർത്താവിനെ നോക്കിയാൽ ആരാധിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാത വന്ദനം നൽകുന്നതാണ് പ്രഭാത ശുശ്രൂഷ എന്ന് പറയും. ഈ മൂന്നെണ്ണത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിൽ, ആ മഹാസമ്മേളനം നടക്കുന്ന ദിനത്തിലാണ് ഈശോമിശിഹ അവിടെ കയറി ചെന്ന ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് വന്ന് കുടിക്കട്ടെ. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയിൽ അർത്ഥം വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ വ്യക്തമാണ്. ഇതാണ് ആദ്യത്തെ വായന. ഇവിടെ നാം പഠിക്കേണ്ട പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിനോട് ചേർന്നു പോകുന്ന പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങൾ എവിടെയായാലും പാലിക്കാൻ തയ്യാറാവണം. നമ്മുടെ മക്കൾ അത് ചെയ്യുന്നുണ്ട്. അവർ മറ്റു രാജ്യങ്ങളിൽ പോയാലും വിശുദ്ധ കുർബാന എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുന്നുണ്ട്.
നല്ല ലക്ഷണമാണത്. അങ്ങനെ അന്വേഷിക്കാത്ത വ്യക്തികളുടെ കുടുംബങ്ങൾ തകർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ദൈവനിശ്ചിതമാണ് എന്നതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വായനയെ കടക്കുമ്പോൾ യേശയ്യ ദീർഘദർശിയുടെ 28 അധ്യായത്തിൽ നിന്നാണ് അഭയശിലയെ കുറിച്ച് പറയുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം അവിടെയുണ്ട്. യൂത ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഈജിപ്തുമായിട്ട് സന്ധി ചെയ്യാൻ പോയതിന് എതിരായിട്ടുള്ള പ്രവചനമാണിത്. അതായത് കർത്താവിൽ ആശ്രയിക്കാതെ വിഗ്രഹാരാധനയുടെ രാജ്യങ്ങളുമായിട്ട് സന്ധി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പ്രമാദീനം കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, ജെറൂസലേമിലെ ഭരണകർത്താക്കളായി നിന്നകരെ, നിന്നകരെ എന്നാണ് വിളിക്കുന്ന ഭരണകർത്താക്കളെയാണ്. കർത്താവിന്റെ വചനം കേൾക്കുവിൻ, നിങ്ങൾ മരണത്തോടൊരു ഉടമ്പടി ചെയ്തു, നിങ്ങൾ പാതാളത്തോടൊരു കരാറ് ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറയുന്നു. മഹാമാരി പാഞ്ഞു വന്നാൽ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല, വ്യാജമാണ് ഞങ്ങളുടെ സങ്കേതം, നുണയാണ് ഞങ്ങളുടെ അഭയം എന്ന് നിങ്ങൾ പറയുന്നു. വ്യാഖ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. മരണത്തോട് കരാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉള്ള ഒരു വിഗ്രഹം മരണത്തെ ദ്യോതിപ്പിക്കുന്നതായിരുന്നു. മോത്ത് എന്ന് പറയുന്ന ഒരു വിഗ്രഹം, ഒരു കാനാങ്കാർ. ഒസീരിസ് എന്ന് പറയുന്ന മറ്റൊരു വിഗ്രഹം, ഈജിപ്തുകാർ. അത് മരണത്തെ ദ്യോതിപ്പിക്കുന്നതാണ്, അത് പാതാളത്തിലാണ്. പ്രവാചകന്മാർ ഇതിനെതിരെ ശബ്ദിച്ചു, അത് വ്യാജമാണ്, അത് നുണയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വ്യാജമാണ് ഞങ്ങളുടെ സങ്കേതം, നുണയാണ് ഞങ്ങളെ അഭയം എന്നും നിങ്ങൾ പറയുന്നു. അതായത് യഥാർത്ഥ വിശ്വാസം അകന്നു മാറി മനുഷ്യന്റെ വെപ്രാളത്തിൽ, പരവേശത്തിൽ, പ്രതിസന്ധികളിൽ, കൂടോത്രത്തിലും മന്ത്രവാദത്തിലും സാത്താൻ സഭയിലൊക്കെ ചെന്ന് പെടുന്നത് ഇതിന് തുല്യമാണ്. നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു കരാറുണ്ടാക്കി മരണവുമായി, ഞങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി, വ്യാജമാണ് ഞങ്ങളുടെ സങ്കേതം, നുണയാണ് ഞങ്ങളുടെ അഭയം എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ ശോധന ചെയ്ത ഒരു കല്ല് ഞാൻ സ്ഥാപിക്കുന്നു, ഉറപ്പുള്ള മൂല്യമുള്ള ഒരു കല്ല് ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഏബൻ ഏസർ എന്നാണ് കേൾക്കുന്നുണ്ട്. അഭയശിലയാണത്, കർത്താവ് യേശു മിശിഹായാണ്. നിങ്ങളുടെ വിശ്വാസം അവിടെ ഉറപ്പായിട്ട് നിൽക്കണം, എങ്കിൽ നിങ്ങൾ രക്ഷപ്രാപിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലം പറഞ്ഞത് തന്നെയാണ്, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. കൊളോസസുകാർക്കറി 1:29 വാക്യമാണ്. വളരെ ഹൃദ്യമായിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ശക്തനായതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധ്യമാണ്. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 4:13 വാക്യം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നാം അഭയം പ്രാപിക്കേണ്ടത് ഈശോമിശിഹായാവുന്ന സിയോനിൽ ദൈവം നിക്ഷേപിച്ച ആ ഉറപ്പുള്ള ശോധന ചെയ്ത കല്ലിലാണ് എന്നത് ഓർക്കണം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അല്ല എങ്കിൽ പ്രവാചകൻ പറയുന്നു, നീതി അളവുകോലാകും, ധർമ്മം തൂക്കുകട്ടയാകും, മഹാമാരി നിന്റെ സങ്കേതത്തെ, അഭയസങ്കേതത്തെ തുടച്ചു മാറ്റും. നിന്റെ അഭയസങ്കേതം പ്രവാഹത്തിൽ മുങ്ങിപ്പോകും, അത് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് എണീക്കും. ഒറാസീം മലയിൽ എണീറ്റതുപോലെ, അതൊരു ചരിത്രത്തിൻ്റെ ഓർമ്മയാണ്. ദാവീദ് രാജാവ് ഫിലിസ്ത്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഫിലിസ്ത്യൻ സൈന്യം ശക്തമായിരുന്നു, ദാവീദിന് ശക്തി കുറവായിരുന്നു. സൈന്യങ്ങളുടെ ശക്തി കുറവായിരുന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഞാൻ പോകട്ടെ? കർത്താവ് പറഞ്ഞു, നീ പൊക്കുകയിൽ ഞാൻ മുമ്പിലുണ്ട്. അവരെ തോൽപ്പിച്ച് ഓടിച്ചു.
അതാണ് പൊറാസീം പർവ്വതത്തിൽ കർത്താവ് എണീറ്റു എന്ന് പറയുന്നത്. ഇതുപോലെ കർത്താവ് എണീക്കും, പക്ഷെ ഇവിടെ എണീൽക്കുന്നത് സ്വന്തം ജനത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിന്ദിക്കരുത്. പ്രവചനത്തിൻ്റെ ഇന്നത്തെ വാചനത്തിൻ്റെ സമാപന ഭാഗം ഇതാണ്, നിങ്ങൾ നിന്ദിക്കരുത്, കർത്താവിനെ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ ബന്ധനങ്ങൾ കഠിനമാകും. ദേശത്തിനെതിരായിട്ടുള്ള കർത്താവിൻ്റെ വിധിവാചകം ഞാൻ കേട്ടു എന്ന് പറഞ്ഞാണ് ഇന്നത്തെ വചനഭാഗം അവസാനിക്കുന്നത്. ഇത് നോക്കിക്കേ എത്രമാത്രം സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തമാണത്. ഒരുപാട് പ്രതിസന്ധികൾ നടന്നു വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് തിരിയുന്നത്? കർത്താവിലേക്കാണോ അതോ മറ്റ് സങ്കേതങ്ങളിലേക്കാണോ കൂടോത്തരങ്ങളിലേക്കാണോ മന്ത്രവാദത്തിലേക്കാണോ സാത്താൻ സേവയിലേക്കാണോ? നിന്റെ അഭയസങ്കേതം മഹാമാരിയിൽ മുക്കിക്കളയും. ആ മഹാമാരി കടന്നു വരുന്നത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാതത്തിലും സായം സന്ധ്യയിലും അത് നിന്നിൽ ഭീതി ഉണർത്തും. പിന്തിരിയണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഈ പാഠം പഠിപ്പിക്കുന്നു. അപ്പസ്തോലിലേക്ക് കടക്കുമ്പോൾ അപ്പസ്തോലിൻ്റെ ധൈര്യം മുഴുവൻ ദൈവാനുഭവത്തിലാണ്. ആ 12-ഉം 11-ഉം അധ്യായങ്ങൾ മുഴുവൻ അതാ വിശദീകരിക്കുന്നു. 12-ാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, 14 സംവത്സരങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൻ്റെ 3-ാം നില വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ദൈവമാണോ എന്നറിഞ്ഞുകൂടാ, മനുഷ്യനാണോ എന്നറിഞ്ഞുകൂടാ, അവാച്യമായ അനുഭൂതിയിലേക്ക് താൻ എടുക്കപ്പെട്ടു. ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കും, എന്നെക്കുറിച്ച് എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ അഭിമാനിക്കുകയില്ല. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, വെളിപാടിൻ്റെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു, അതൊന്ന് എടുത്തു കളഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കർത്താവിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഈ മുള്ള അജപാലന രംഗത്ത് അദ്ദേഹം നേരിട്ട ശത്രുതയാണ്. ബന്ധുജനങ്ങളിൽ നിന്ന്, കപട അപ്പസ്തോലന്മാരിൽ നിന്ന് വലുതായ ശത്രുത നേരിട്ടതിനെയാണ് ഈ മുള്ളെന്ന് പറയുന്നത്. ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ബലം പ്രകടമാകുന്നത്. ഇത് വെച്ചുകൊണ്ട് അപ്പസ്തോലൻ തൻ്റെ കോറിന്തോസിലെ ജനത്തിന് എഴുതുകയാണ്. അതായത്, നിങ്ങൾ കപട അപ്പസ്തോലന്മാരുടെ പ്രേരണയിൽ വഴിതെറ്റിപ്പോകാൻ ഇടയാവരുത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വേദനയുണ്ട്, നിങ്ങൾ വഴിതെറ്റിപ്പോകുമെന്ന് ഭയമുണ്ട്. ഞാൻ 3-ാമത്തെ സന്ദർശനം അത് നടത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നെയും കാണാൻ ഇടവരുത്തുമോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുന്ന ഭാഗമാണ്. പുതിയ നിയമത്തിൽ ധനവാന്റെയും ലാസറിന്റെയും മനോഹരമായ ഉപമം. ലൂക്കാസ് സുവിശേഷകന്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സുവിശേഷം ദരിദ്രരുടെ സുവിശേഷം എന്നും പറയാറുണ്ട്. സ്ത്രീകളുടെ സുവിശേഷം എന്ന് പറയും, പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയും. നമുക്കറിയാം നല്ല സമറിയാക്കാരുടെ ഉപമ, മുടിനായ പുത്രൻ്റെ ഉപമ, ഇതൊക്കെ ലൂക്കാസ് സുവിശേഷകന് മാത്രമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെതാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. പശ്ചാത്തലം സദ്ദുഃഖായരായ ധനികന്മാരാണ്. അവരെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ മതത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഫലമെടുക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്തിരുന്ന വിഭാഗമാണ് സദ്ദുഃഖായർ എന്ന് പറയുന്നത്. ദരിദ്രരായ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്ത് ഒരു ധനവാനുണ്ടായിരുന്നു. ചമന്ത പട്ടും മൃദുല വസ്ത്രവും അവൻ ധരിച്ചിരുന്നു. രാജകീയമായി അവന് അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ മൃഷ്ടാന്ന ഭോജനത്തിലൂടെ ദിവസവും സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിച്ചു. അതേസമയം അവൻ്റെ പടിവാതിക്കൽ ഒരു പാവപ്പെട്ട ദരിദ്രൻ ലാസർ, ദൈവം സഹായിക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ലാസർ, ദൈവം സഹായിക്കുന്നു, അവിടെ കിടന്നിരുന്നു. അവൻ്റെ വ്രണങ്ങളിൽ നിന്ന് പട്ടി വന്ന് നക്കുമായിരുന്നു. പട്ടികളുടെ കൂടെയാണ്. ഇവിടെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. സാമാന്യനെ പറഞ്ഞാൽ ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായി. കാരണം അദ്ദേഹം തൻ്റെ പടിവാതിക്കൽ കിടന്ന ഈ ദരിദ്രനെ ഓടിച്ചു വിട്ടില്ല. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, അത് എന്തെങ്കിലും മറ്റു തിന്മകൾ ചെയ്തായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 3-ാമത്തെ കാര്യം, അദ്ദേഹം ഈ ഗരികയുടെ എൻ്റെ സഹോദരന്മാർക്ക് വരരുതെന്നാഗ്രഹിക്കുകയും അതിനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സാമാന്യന നല്ല മനുഷ്യൻ, പിന്നെ എന്ത് പറ്റി ഇദ്ദേഹത്തിന് നരകത്തിൽ പോകാൻ? എന്താണ് കാരണം? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒറ്റ വാക്കും മാത്രമേ ഉള്ളൂ, പങ്കുവെച്ചില്ല, പരിഗണിച്ചില്ല, ദരിദ്രരെ പരിഗണിച്ചില്ല. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു.
ധനവൻ അടക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അടക്കിയില്ല, അടക്കിയൊന്നും അറിയത്തുമില്ല, അത് പറയുന്നേ ഇല്ല. ധനവൻ അടക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? ആഘോഷമായ ശവടക്ക. ഒരു ധനവ മരിക്കുമ്പോൾ അങ്ങ് അറ്റം തൊട്ട് വലിയ മന്ത്രിമാർ തൊട്ടുള്ളവരും കൂടെ എത്തിയ, അതാണ് അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇവിടെ ആരും അറിയാത്ത ദരിദ്രൻ മരിച്ചു. ആരെങ്കിലും മരിച്ചുകൊണ്ട് കുഴിച്ചിട്ട് കാണും. അവൻ കിടന്നപ്പോൾ പട്ടികൾ വന്ന് നക്കി. അത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, വിജാതിയരെ നായ്ക്കളായിട്ട് അവർ കരുതിയിരുന്നു. അപ്പോൾ ഈ സദ്ദുക്കയർക്ക് വിരുദ്ധമായിട്ട് വിജാതിയരെ ശുശ്രൂഷിച്ചു എന്ന് കൊണ്ടുവരുന്നതാകാം ഒരു ചിന്ത. മറ്റൊരു ചിന്ത യഥാർത്ഥ നായ്ക്കൾ തന്നെയാവാം. നായ്ക്കൾ സ്നേഹമുള്ളത്. അയ്യയുടെ നമ്മൾ കണ്ടില്ലേ, പുട്ടുപടിയിലെ ഉരുൾപൊട്ടലിൽ എത്രയോ ആളുകൾ നഷ്ടപ്പെട്ട് പോയി. അവിടെയുണ്ടായ നായ്ക്കളുടെ സ്വഭാവം കണ്ടോ? ഇന്നും ഇന്നലെയും ആ ദിനം തൊട്ട് ഒരു നായ കൂവി എന്ന് അതിൻ്റെ കളിക്കൂട്ടുകാരി ആയിരുന്ന കുട്ടി കനുഷ്ക അവൾ വിളിച്ചിരുന്ന ആ നായ ഈ കുട്ടിയെ കാണാതിരുന്നപ്പോൾ തൊട്ട് തന്നെ പരവേശം പിടിച്ച് അലറിക്കാറി കൂവി ആ പ്രദേശത്ത് മുഴുവൻ നടക്കുകയായിരുന്നു. അലമുറയിട്ട് നടക്കുകയായിരുന്നു പറയുന്നു. അവസാനം അതിൻ്റെ മണം പിടിച്ച് കണ്ടെത്തി. പക്ഷേ അന്വേഷകർ ആരും കണ്ടെത്തിയില്ല. നദീതീരത്ത് പോയി ആ കുട്ടിയുടെ മൃതശരീരം കിടക്കുന്ന പ്രദേശത്ത് നോക്കിയിട്ട് ഈ നായ ഇരിക്കുക, കുത്തിയിരിക്കുക, പിന്നെ എങ്ങും പോകുന്നില്ല. അതുവരെ പരവേശം പിടിച്ച് നടന്നിരുന്ന ആ പട്ടി നോക്കിയിരിക്കുകയാണ്. നോക്കിക്കേ, അങ്ങനെയാണ് അന്വേഷണ സംഘം അത് ഇന്ന് കണ്ടെത്തിയത്. 2 വയസ്സുള്ള കുട്ടിയെ കണ്ടെത്തിക്കൊണ്ടുവന്നു. അതുവരെ ഈ പട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല. നോക്കുവിൻ പട്ടിയുടെ സ്നേഹം. ഇതിന് നേരെ വിപരീതമായി 6 ഏക്കർ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം അപ്പനെയും അമ്മയും കൊച്ചു സഹോദരി 9-ാം ക്ലാസ് പഠിക്കുന്ന ഓമന കുട്ടി അവളെ ഐസ്ക്രീമിനകത്ത് വിഷം കലർത്തി കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ, എന്തൊരു ക്രൂരതയാണ്. അപ്പം അതുകൊണ്ട് നായ്ക്കൽ വ്രണം നക്കിയെന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ തുപ്പൽ ചേർത്തുള്ള രോഗി ശുശ്രൂഷയായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ പിന്നീട് കാണുന്ന 3 രംഗങ്ങളാണ് ഇവിടെ. സുഭിക്ഷതയിൽ ജീവിക്കുന്ന ധനവാൻ ആദ്യത്തേത്, ദാരിദ്ര്യത്തിൽ പീഡനത്തിൽ കഴിയുന്ന ദരിദ്രൻ 2-ാമത്തേതോ, സുഭിക്ഷതയിൽ കഴിയുന്ന ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് മാലാഖമാര് കൊണ്ടുപോയി. അപ്പോൾ നരകത്തിൽ കിടക്കുന്നു പീഡനത്തിൽ. അവിടെ ലാസർ കിടന്നുകൊണ്ട് കണ്ടു. ഇതാണ് ഏറ്റവും വലിയ വിഷമം. നരകത്തിൽ കിടക്കുന്നവനെ സ്വർഗത്തിലേക്ക് നോക്കി കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റില്ല. അവർ തമ്മിൽ വലിയ ഗർത്തമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, ലാസറിനൊന്ന് പറഞ്ഞയച്ച് അവൻ്റെ വിരൽ തൊണ്ട് ഒരു വെള്ളം അല്പം മുക്കി എൻ്റെ നാവിൽ, ഞാൻ ഇവിടെ കിടന്ന് വിഷമിക്കുക. അബ്രഹാം പറഞ്ഞു, അങ്ങനെ നീ ഭൂമിയിലായിരുന്നപ്പോൾ നീ ആനന്ദിച്ചു, ലാസർ വിഷമിച്ചു. ഇപ്പോൾ ലാസർ ആനന്ദിക്കുന്നു, നീ വിഷമിക്കുന്നു. നമുക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ടോ വരാൻ പറ്റിയില്ല. ഒരു വലിയ ഗർത്തമുണ്ട്. ആരുണ്ടാക്കിയതാണ് ഈ ഗർത്തം? ധനവാനുണ്ടാക്കിയതാണ് ഈ ഗർത്തം. താൻ ജീവിച്ച ഘട്ടങ്ങളിൽ ദരിദ്രനോട് അനുകമ്പയില്ലാതെ, അവനെ അടുപ്പിക്കാതെ, അവനെ പങ്കെടുപ്പിക്കാതെ ഗർത്തം സൃഷ്ടിച്ചത് ധനവാൻ തന്നെയാണ്. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിതാവായ അബ്രഹാമേ, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമാന്യന് നല്ല മനുഷ്യന വരാതിരിക്കാൻ വേണ്ടി ലാസ്റ്റിനെ എന്ന് പറഞ്ഞയക്കും. അപ്പം പറഞ്ഞു, ഇല്ല, അവർക്കവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, ലാസറിനെ പറഞ്ഞയക്കാൻ പറ്റില്ല. ഇല്ല, മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അബ്രഹാം പറഞ്ഞു, മോശയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്തവരൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം ശ്രദ്ധിക്കാത്തവരൻ, ദൈവവചനത്തെ സ്വീകരിക്കാത്തവര്, ദൈവവചനത്തെ അനുസരിക്കാത്തവര് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉത്ഥാനം ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ ഉപമ ഓരോരുത്തരെയും മനോഗതി അനുസരിച്ച്, ആത്മീയ അനുഭവം അനുസരിച്ച് ധാരാളമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും ശരി, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലിൽ അടങ്ങിയിരിക്കുന്നു. പങ്കുവയ്ക്കാത്ത വിശ്വാസം അത് വിശ്വാസമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ബലിയർപ്പണം പോലും കൂട്ടായ്മയിൽ വന്ന് സ്തോത്രകാച്ചു നൽകി പങ്കുവയ്ക്കൽ നടത്തി ബലിയർപ്പിക്കുന്നതിനാണ് അത് ബലിയായിട്ട് തീരുന്നതെന്ന് പറയാൻ കാരണം. നമുക്ക് ഈ 4 ഭാഗങ്ങൾ ഒന്നിച്ചു ചേർക്കാം. ഇന്നത്തെ പരിചിന്തനത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മനോഹരമായ വചന ഭക്ഷണത്തിലൂടെ നമ്മെ സമ്പന്നരാക്കിയതിന്,
കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകുന്ന സഭയാകുന്ന അങ്ങയുടെ മൗതിക ശരീരത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ അതനുസരിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീയാകുന്ന അഭയശിലയിൽ നിന്ന് വഴുതി മാറാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ സുവിശേഷ പ്രഘോഷണത്തിന് വിരുദ്ധമായിട്ട് വരുന്ന ഏത് ശക്തികളെയും സധൈര്യം നേരിടാൻ കരുത്തു നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ലാസർമാരോട് അനുകമ്പയോടുകൂടി പെരുമാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവമാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോം വിശ്വാല കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.